ഞാൻ ഷൈനികത്തിന് വെച്ചിട്ട് വല്ലതും മെജോ മെജോ ഷൈനികത്തിന് വെച്ച് ചെയ്തിട്ട് ഡയറക്ഷൻ ചെയ്യാന്ന് വിചാരിച്ച് വിനീതന്റെ അടുത്ത് പറയാനൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെ വന്നാലും ജോയ്സനല്ല ടോണി, ടോണിയല്ല മെജോ, ഇനി എഴുതുന്നുണ്ടെങ്കിലും ഇത് മൂന്നും ആയിരിക്കില്ല. ഇതുവരെ ഞാൻ എഴുതിയിട്ടുള്ളത് അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതായത് എനിക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. സുഹൈൽ കോയയും ജസ്റ്റിനും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക തരം സോങ്ങുകളാണ് വരുന്നത്, ഭയങ്കര രസമുള്ള. പിന്നെ ജസ്റ്റിൻ നമുക്കറിയാം, തണ്ണീർമത്തം തൊട്ടേ അറിയാം, ജസ്റ്റിൻ്റെ വളർച്ചയും നമ്മൾ കാണുന്നുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കാര്യങ്ങളൊക്കെ. ഞാൻ അത്ര ഞാൻ അത്ര ഡിമാൻഡുള്ള നടനൊന്നുമല്ല, ഇൻഡസ്ട്രിക്ക് ലീഡറായിട്ടുള്ള ഒരു നടനൊന്നുമല്ല ഞാൻ. എൻ്റെ ആവശ്യമാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. നമസ്കാരം. ഇന്നത്തെ തൗസൻഡ് അവേഴ്സിൻ്റെ എപ്പിസോഡിൽ നമ്മുടെ ഒപ്പം ഉള്ളത് ഈ അടുത്തിടയ്ക്ക് സിനിമയിലൂടെ ആസ് എ റൈറ്റർ എന്ന രീതിയിലും ആക്ടർ എന്ന രീതിയിലും ഏറെ ശ്രദ്ധ നേടിയ ഡിനോയ് പൗലോസ് ആണ്. ഡിനോയ് നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയതായിട്ട് വന്ന് നിൽക്കുമ്പോൾ വിശുദ്ധ മെജോയാണ് വിശേഷം. അതെ. വിശുദ്ധ മെജോ എന്താണ്, എങ്ങനെയാണ് വിശുദ്ധ മെജോയിലേക്ക് എത്തിയത്? വിശുദ്ധ മെജോ ഞാൻ തണ്ണീർമത്തം കഴിഞ്ഞിട്ട് എഴുതുന്ന പടം വിശുദ്ധ മെജോ ആണ്. പത്ര ദിവസം മുന്നേ എഴുതിയതാണ്. ഷൂട്ട് തുടങ്ങേണ്ടതായിരുന്നു, അപ്പോഴാണ് കോവിഡ് വന്നിട്ട് ബ്രേക്ക് ആയത്. അപ്പോൾ മെജോയിലൊക്കെ എത്തുന്നത് എൻ്റെ ലൈഫിൽ തന്നെ ഉണ്ടായ കുറേ ഇൻസിഡൻസും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലൈഫിൽ ഉണ്ടായ കുറേ ഇൻസിഡൻസും വെച്ചിട്ടും പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയാണ് മെജോ. അങ്ങനെ പിന്നെ ജോമോഞ്ചൻ്റെ അടുത്ത് തണ്ണീർമത്തം കഴിഞ്ഞിട്ട് ഞാനിത് അന്ന് ഞാൻ അഭിനയിക്കണ പ്ലാൻ ഉണ്ടായില്ല. ഞാൻ ഷൈനികത്തിന് വെച്ചിട്ട് വല്ലതും മെജോ മെജോ ഷൈനികത്തിന് വെച്ച് ചെയ്തിട്ട് ഡയറക്ഷൻ ചെയ്യാന്ന് വിചാരിച്ച് വിനീതന്റെ അടുത്ത് പറയാനൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ തണ്ണീർമത്തം കഴിഞ്ഞ് നമ്മൾ ഇവരാണല്ലോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫീൽഡിലേക്ക് പ്രോപ്പർലി, അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്തൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞപ്പോൾ ഇവർക്ക് ഓക്കെ ആയി. പിന്നെ ഞാൻ അഭിനയിക്കാനും ഇവർക്ക് ഓക്കെ ആയിരുന്നു. അല്ല, ഞാൻ വിനീതേട്ടൻ്റെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, കഥ പറയണേനും പറഞ്ഞിരുന്നു. അപ്പോൾ വിനീതേട്ടൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഷൈനികം എന്ന് പറഞ്ഞു. വിനീതേട്ടൻ എനിക്ക് തോന്നുന്നത് എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് നിനക്ക് അഭിനയിച്ചൂടെ എന്തിനാണ് ഓക്കെ ആയിരിക്കുമല്ലോ നിനക്ക് പെടുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ഇവരുടെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു, ഇവർക്ക് ഓക്കെ ആയിരുന്നു തോന്നുന്നു. അങ്ങനെയാണ്. ഇപ്പോൾ ഇത് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ആദ്യ രണ്ട് സിനിമകൾ പോലെ നമ്മൾ ട്രെയിലറും മറ്റും കാണുമ്പോൾ ഒരു ചിരിക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി സ്വഭാവത്തിലുള്ള സിനിമയായിട്ടാണ് ഇത് വർക്ക്ഔട്ട് ആക്കിയത്. അത്തരം സിനിമകളോടാണ് കൂടുതൽ താല്പര്യം? അല്ല, എനിക്ക് അങ്ങനെ ഒരു ഇന്ന ജോണറിനോട് താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ പ്രോപ്പർലി എനിക്ക് നടക്കുന്ന പ്രൊജക്റ്റുകൾ ഇങ്ങനത്തെയാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു പ്രൊഡ്യൂസർ ഹണ്ടിന് പോകുമ്പോൾ പോലും അവർ ചോദിക്കുന്നത് ഇത്തരം പടങ്ങളുണ്ടോന്നാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ അങ്ങനത്തെ പടങ്ങൾ ഓൾറെഡി ഡിമാൻഡ് അതിന് വരുന്നതുകൊണ്ടുള്ള ഡിമാൻഡുണ്ട്. അല്ലാതെ തന്നെ എൻ്റെ അടുത്ത് വേറെ എനിക്ക് ബേസിക്കലി എനിക്കൊരു പടം എഴുതിയ പടം അതുപോലത്തെ പടം എഴുതാൻ താല്പര്യമില്ല. നമ്മൾക്ക് അതിനുള്ള പോസിബിലിറ്റീസ് വരുമ്പോൾ ഞാൻ എന്തായാലും വേറെ പടങ്ങൾ ഇനിയിപ്പോലും ഞാൻ അതിൽ തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മൂന്നും വ്യത്യസ്തമാണ് ഉള്ളതിൽ തന്നെ. ഇപ്പോൾ ഈ ഡിനോയുടെ തിരക്കഥകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപരിസരം അതിന് ഉണ്ടാവാറുണ്ട്. തണ്ണീർമത്തം തൊട്ട് നമുക്കറിയാം നമ്മുടെ ഒരു സിനിമ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ എന്നുള്ളൊരു ഒരു റെപ്രസെൻറ്റേഷൻ എന്നത് പലപ്പോഴും വരാറുണ്ട്. അത് ഈ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു സെൽഫായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നാണോ അങ്ങനത്തെ ഒരു കഥാപരിസരത്തിലേക്ക്, പ്രത്യേകിച്ച് പത്രോസൊക്കെ പോലുള്ള സിനിമകൾ ഇന്നത്തെ പല യൂത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ പോലെയായിരുന്നു അതിനകത്ത് പല ക്യാരക്ടേഴ്സ് ട്രോ സ്പൂഫ് ആക്കിയിട്ട് ഉൾപ്പെടെ എല്ലാം നമുക്ക് ചുറ്റുമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അതൊക്കെ എങ്ങനെയാണ് എത്തുന്നത് എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ? ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കാണാറുണ്ട്. അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുള്ളതാണ് മാക്സിമം എഴുതാൻ ഒരു 80% വരാറ്, ബാക്കിയുള്ളതാണ് ഇമാജിനേഷൻ. അവരെ തന്നെ മോൾഡ് ചെയ്യാറുണ്ട് ഇമാജിനേഷനിൽ. അപ്പോൾ ബേസിക്കലി ഞാൻ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അഡാപ്റ്റ് ചെയ്യാറുണ്ട് പടങ്ങളിലേക്ക്. അതാവുമ്പോൾ ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ പടങ്ങളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മൾ നേരിട്ട് കാണുന്ന ഒരാളെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അതാണ് കുറച്ചും കൂടി പിന്നെ കാണാത്ത കഥകൾ നമുക്ക് പറയുകയും ചെയ്യാം. എന്നുവെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും, സിനിമകളിൽ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് മെജോലും. അപ്പൊ നമുക്ക് ഇമോഷണലി കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഉണ്ടാവേണ്ടതാണ്, കാരണം നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴൊരു ഇഷ്ടം തോന്നണ്ടല്ലേ. മെജോലും അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൻ ഈ മാത്യുവിന് ക്യാരക്ടർ ആയാലും ഞാൻ ചെയ്യുന്നത് ജീന എല്ലാവരും കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലേക്ക്. ഇപ്പോൾ സ്ക്രിപ്റ്റ് മാത്രമല്ല എഴുതുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എഴുത്തിലും പലപ്പോഴും ഇപ്പോൾ ഒരു പരിധിവരെയെങ്കിലും എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കഥാപാത്രത്തിനെ കുറിച്ച് ഏറെക്കുറൊരു ധാരണ ഉണ്ടാവാനും സാധ്യത ഉണ്ടാവുമല്ലോ. ആക്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എഴുതുന്ന സ്ക്രിപ്റ്റിൽ ആക്ടിങ് വരുന്ന സമയത്ത്, അപ്പോൾ ഇപ്പോൾ ഈ മൂന്ന് സിനിമകൾ എടുക്കുമ്പോഴും ഇതിനകത്ത് ഒരു അല്പം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇൻട്രോസിലൊക്കെ പത്രോസിൻ്റെ സമയത്ത് പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ട്. പത്രോസ് ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂലൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്രോസ് ആണെങ്കിൽ എക്സ്ട്രീംലി ഒരു എക്സ്ട്രോവേർട്ട് ആണ്.
അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഒരു സാധനം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇട്ട് വന്നിട്ട് ബോൾഡായിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ ഈ ചെയ്യാനും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കഥാപാത്രം ഉണ്ടാക്കുക എന്നുള്ള തോട്ടും ഉണ്ടാവാറുണ്ടോ? ഞാൻ എനിക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഞാൻ ഇത് ഞാൻ ഇപ്പം ഞാൻ എഴുതുന്നത് എനിക്ക് പടങ്ങൾ അങ്ങനെ വരുന്നില്ല. ബേസിക്കലി സത്യമായ സ്വന്തമായ കാര്യമാണ്. അതായത് എന്നെ ഫോക്കസ് ചെയ്ത് പടങ്ങൾ ആരും എഴുതുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ബേസിക് എനിക്ക് എഴുതുമ്പോൾ ഞാൻ എന്തെങ്കിലും ഡിഫറൻറ്റായിട്ട് ചെയ്യാൻ നോക്കുന്നത്. പുറത്തു പോയാലും നമുക്ക് ഡിഫറൻറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്തൊക്കെ വന്നാലും. നമ്മൾ എഴുതുന്നതിന് ഒരു പരിധിയുണ്ട്, എന്നെ തന്നെ നായകനാക്കുന്ന പരിധിയുണ്ട്, എനിക്ക് പുറത്ത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ എന്ത് ഡിഫറൻറ്റായിട്ട് ചെയ്യാം എന്നാലോചിച്ചിട്ടാണ് മൂന്ന് പേർക്ക് മൂന്ന് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ വന്നാലും ജോയ്സൺ അല്ല ടോണി, ടോണി അല്ല മെജോ. ഇനി എഴുതണ്ടെങ്കിലും ഇത് മൂന്നും ആയിരിക്കില്ല എഴുതണ്ടെങ്കിൽ. ഈ പത്രോസിന്റെ സമയത്ത് ഇന്റർവ്യൂവിൽ ഏതൊരു ഹീറോ ആയിട്ടൊരു പടം പ്ലാൻ ചെയ്തു, പിന്നെ അതെന്തോ നീങ്ങിപ്പോയി, അങ്ങനെ ഒരു ഇത് തന്നെയാണ്. അത് കോവിഡിന് നമ്മൾ പത്രോസ് ഒരു റൊമാൻറിക് മൂഡ് പടം ഇത് തന്നെയാണല്ലേ. ഇപ്പോൾ ആ സമയത്ത് തന്നെ പറയണ്ടായി ഒരു ത്രില്ലർ സ്ക്രിപ്റ്റ്, നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റിലെ ഈ ഒരു സിമിലാരിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ത്രില്ലർ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് എന്തായി? അത് എല്ലാം ഉണ്ട്, അതൊക്കെ പക്ഷേ ഫുൾ ഫോമിലൊന്നുമല്ല, അത് കുറേ നാളുകൾക്ക് മുമ്പ് എഴുതിയതാണ്. എനിക്ക് എല്ലാ ജോണറുകളും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. സക്സസ് വെച്ചിട്ടല്ല, എനിക്ക് ചെയ്ത് നോക്കണമെന്നുണ്ട് എല്ലാം, എന്താണ് സംഭവിക്കുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലാതെ അത് ഞാൻ എഴുതുന്ന എല്ലാം സക്സസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫെയിലിയർ ആയ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ടൈപ്പ് ആണെന്ന് പറയാൻ ചാൻസസ് ഉള്ളൊരു ഫീൽഡാണിത്. പെട്ടെന്ന് വിസിബിൾ ആണല്ലോ നമ്മുടെ പ്രോഗ്രസ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തണ്ണീർ ബന്ധം ഇനി എഴുതിക്കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് അർത്ഥമുള്ളത്? ചിലപ്പോൾ അത് പൊട്ടാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇനി ഒരു മെജോ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ അതായത് ആൾക്കാർ കണ്ടു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എന്തായാലും വേറെ വേറെ ജോണറുകൾ ചെയ്യാൻ തന്നെയാണ് താല്പര്യം. പലപ്പോഴും ഡിനോയുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് കൃത്യമായിട്ടൊരു പ്ലേസ്മെൻറ്റ് ഫീൽ ചെയ്യാറുണ്ട്, ആളുകളെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റ്. നമ്മൾ ഈ രസച്ചരട് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഫോർമുല കറക്റ്റായിട്ട് അതിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ ഡിനോയുടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കാൻ ഇഷ്ടപ്പെട്ട് തിരക്കഥ എഴുതിയൊരാൾ കൂടിയാണ്. അപ്പോൾ അതിന് എത്രത്തോളം അങ്ങനെ ഒരു രീതിയിലാണല്ലോ തിരക്കഥ റൈറ്റ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അത് പിന്നീട് ഒരു പക്ഷേ എനിക്കൊന്ന് ആക്ടിങ് പോലെ തന്നെ റൈറ്റർ എന്ന രീതിയിലും വലിയ അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് ആളുകളിൽ നിന്നും. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത് സർ, റൈറ്റർ എന്ന രീതിയിൽ നോക്കുമ്പോൾ? ആക്സിഡൻ്റലി സിനിമയിൽ എഴുതി അങ്ങനെ തന്നെ നമുക്കൊരു പറയാൻ പറ്റില്ലേ, ഒരു ആക്ടർ ആവാനായിട്ട് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ തന്നെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇതുവരെ ഞാൻ എഴുതിയിട്ടുള്ളത് അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതായത് എനിക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള പാഷനേറ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ ക്വാളിറ്റീസ് ഒന്നും എനിക്കില്ല. അവർ റൈറ്റിങ്ങിന് വേണ്ടി മാത്രം പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, റൈറ്റിങ്ങിലൂടെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവർ. ഞാൻ എനിക്ക് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷേ ഞാൻ എഴുതുമ്പോൾ ഞാൻ അതിനോട് നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട്, റിസർച്ചുകൾ നടത്താറുണ്ട്, സീനുകൾ നോക്കാറുണ്ട്, ക്യാരക്ടേഴ്സിൻ്റെ ആർക്കുകൾ നോക്കാറുണ്ട്, അങ്ങനെയെല്ലാം ഞാൻ നോക്കാറുണ്ട്. വെറുതെ എഴുതി വിടാറൊന്നുമില്ല, ഞാൻ കുഴപ്പമില്ലാതെ പണിയെടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു ഫെയിലിയർ ആയാലും സക്സസ് ആയാൽ പോലും അതിനകത്ത് എന്തെങ്കിലും എവിടെന്നെങ്കിലും ആൾക്കാർ കിട്ടിയാൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായാൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു റൈറ്ററാണ് ആക്ടറാണ്, അപ്പോൾ ഈ രണ്ട് രീതിയിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവുമല്ലോ. കാരണം നമുക്ക് ഓൾറെഡി ഇൻട്രസ്റ്റ്, നമ്മുടെ ഇൻട്രസ്റ്റ് തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എഴുതുന്ന സമയത്ത് നമുക്കൊരു ഇൻസ്പിറേഷൻ പോലെ, അല്ലെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത് നമുക്കൊരു, അല്ലെങ്കിൽ വളരെ ആക്ടിങ് കണ്ട് നമ്മൾ പോളിഷ്ഡ് ആക്കാൻ നോക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? കുറേ എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും പല പല സിനിമകളും പല പല റൈറ്റിങ്ങുകളാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്. ഇന്നൊരാളുടെ എന്ത് ചെയ്താലും അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവൂലേ. അപ്പോൾ എനിക്കിപ്പോൾ കമൽഹാസൻ്റെ റൈറ്റിംഗ് ഇഷ്ടമാണ്, ആക്ടിങ് ഇഷ്ടമാണ്, മോഹൻലാലിൻ്റെ ആക്ടിങ് ഇഷ്ടമാണ്, മമ്മൂട്ടിയുടെ, അങ്ങനെ എല്ലാവരുടെയും എന്ന് വെച്ചാൽ അവരുടെ മോശം പടങ്ങളുണ്ട്, അതിനോട് ഞാൻ ഇൻസ്പയർ ആവാറില്ല, അങ്ങനെ ഉണ്ട്. എനിക്ക് എല്ലാവരുടെ ഈവൻ ഈ നാളെ വരുന്ന ആക്ടേഴ്സിൽ നിന്ന് പോലും ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ തണ്ണീർമത്തിന് മുന്നേ തന്നെ ചെറിയ ചെറിയ റോളെല്ലാം സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് മൂവി ഒരു സെൽഫായിട്ട് പുറമേട്ട് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഷോർട്ട് മൂവീസും ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗ്ലിംഗ് സ്റ്റേജ് വല്ലാത്ത രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, എക്സ്പെഷ്യലി സിനിമയിൽ? അത് ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം, ഒരു ഇതൊരു കുഴപ്പം പിടിച്ച ചോദ്യമാണ്. എന്ന് വെച്ചാൽ ഈ ഫീൽഡിൽ ഇതിങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത് സ്ട്രഗിൾ ചെയ്യണമായിരിക്കാം. ഇത് സ്ട്രഗിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇത് ചെയ്താലേ ഞാനിവിടെ എത്തുള്ളായിരിക്കാം, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സിനിമയിലെത്തുക അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇതിലും കഷ്ടപ്പാട് സഹിച്ചിട്ടും സിനിമയിലെത്താത്ത ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്, എന്നെക്കാളും കഷ്ടം. അപ്പോൾ അതിനൊരു കറക്റ്റ് വേ ഒന്നുമില്ല. ചിലപ്പോൾ ഞാൻ സുഖമായിട്ട് ചിലപ്പോൾ ഞാൻ വരെയായിരിക്കാം. കാരണം ഇപ്പോൾ തണ്ണീർ മൊത്തം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചുകൂടി ഈസിലിയാണ് കാര്യങ്ങൾ. സ്ട്രഗിൾ ഇല്ലെന്നല്ല, പടങ്ങൾ പിച്ച് ചെയ്യാൻ സുഖമാണ്. മുമ്പ് എനിക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, എന്നെ അറിയില്ല ആൾക്കാർ, അങ്ങനെ പല ഇത് കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതാണ് അതിൻ്റെ ഒരു വേ എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, നമുക്കിനി തിരിച്ച് മെജോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തണ്ണീർ പത്തനംതിട്ട എല്ലാ സിനിമകളും പാട്ടിന് വലിയ പ്രയോറിറ്റി ഉള്ള സിനിമകളാണ്. എല്ലാ സിനിമകളും വളരെ സക്സസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. ഈ സിനിമയിലേക്ക് വന്നാൽ തന്നെ ജാസി ഗിഫ്റ്റിൻ്റെ ആ ഒരു പാട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഇങ്ങനെ പറയായിരുന്നു, അപ്പോൾ അത് വീപ്പിളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ ഒരു സ്വഭാവത്തിൽ റാപ്പൊക്കെ വെച്ച് ചെയ്യുന്നൊരു പാട്ട് കൂടിയാണ്. അപ്പോൾ പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ എന്താണുള്ളത് ഈ സിനിമയിൽ? പാട്ടുകൾ നല്ല പാട്ടുകളാണ്, 5 പാട്ടുകളുണ്ട്. അതിൽ മാക്സി ഈ സുഹൈൽ കോയയും ജസ്റ്റിനും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക തരം സോങ്ങുകളാണ് വരുന്നത്, ഭയങ്കര രസമുള്ള. പിന്നെ ജസ്റ്റിൻ നമുക്കറിയാം, തണ്ണീർമത്തം തൊട്ടേ അറിയാം. ജസ്റ്റിൻ്റെ വളർച്ചയെ നമ്മൾ കാണുന്നുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കാര്യങ്ങളൊക്കെ. ജസ്റ്റിൻ ഒരു ഒരിക്കലും ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു സോങ്ങോ ഒരു ഔട്ട്പുട്ടോ കൊടുക്കുന്ന ഒരാളല്ല. അപ്പം അതിൻ്റെ അതിനോട് നീതി പുലർത്തിയിട്ട് ജസ്റ്റിൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ സ്കോറായാലും ഭയങ്കര രസമുണ്ട് ജസ്റ്റിൻ്റെ. പിന്നെ എന്നെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പടങ്ങളിൽ ഇപ്പം ഞാൻ താരതമ്യം പുതിയ ഒരാളാണല്ലോ, അപ്പോൾ വേറൊരാൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ചെയ്യേണ്ടി വരും പുള്ളിക്ക്. അപ്പോൾ അതൊക്കെ പുള്ളി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സുഹൈലിൻ്റെ വരികളൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇതിൻ്റെ പാട്ടുകൾ നമ്മൾ പടം തുടങ്ങുന്നതിന് മുമ്പേ ചെയ്ത പാട്ടുകളാണ്, അതുകൊണ്ട് അന്നോട്ടേ നമുക്കറിയാം ഇത് നല്ല പാട്ടുകളാണെന്നുള്ളത്. അതുപോലെ കോസ്റ്റാർസ് വരുമ്പോഴും മാത്യു ഉണ്ട്, ലിജോ മോളുണ്ട്. മാത്യു ആദ്യ സിനിമ തൊട്ട് തന്നെ കൂടെയുണ്ട്. ലിജോ മോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ പോലും ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻസ് കിട്ടി നിൽക്കുന്ന ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് ജെ ബി വിന് ശേഷം മലയാളത്തിലേക്ക് ലിജോ മോൾ വരുമ്പോൾ? എനിക്കങ്ങനെ ഒരു ഒരു വളരെ ഇവരൊക്കെ കുറച്ചുകൂടി റിയലാണ് കേട്ടോ, ഇപ്പോഴത്തെ സിനിമയിലുള്ളവർ കുറച്ചുകൂടി റിയലാണ്. ഞാനൊക്കെ നോർമലി ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ കേട്ടിട്ടുള്ളതൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. നമ്മൾ പറയുന്ന ടിപ്പിക്കൽ സിനിമാക്കാരെ പറ്റിയുള്ളൊരു ബോധമല്ല നമ്മൾ ലിജോ മോൾ അങ്ങനെയൊന്നും നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ലിജോ മോളും പെരുമാറിയിട്ടുള്ളത് ഇന്നേ വരെ. ഈ മാത്യു ആയാലും അവർക്കൊക്കെ കുറച്ച് റിയാലിറ്റിനെ ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ജെന്യുവിൻ ഹ്യൂമൻ ബീങ്സ് ആണ്. ഓക്കെ, അതിൽ വിശുദ്ധ മെജോയിലെത്തി നിൽക്കുമ്പോൾ ഭാവി പ്രൊജക്ടുകളെ കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, റൈറ്ററായിട്ടും ആക്ടറായിട്ടും? ഞാൻ 1-2 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും ഇങ്ങനെ ഓൺ പ്രൊജക്റ്റ് ആയിട്ടില്ല. അതിനി നോക്കണം ഞാൻ. പിന്നെ ഇങ്ങനെ കുറച്ച് സമയമെടുത്ത്, അതായത് ഒരു പടം കഴിഞ്ഞിട്ടാണ് ഞാൻ. അതിലും നമുക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസിന് സാധ്യത ഉള്ളപ്പോഴും വളരെ സെലക്റ്റീവ് ആയിട്ട് മാത്രം ചൂസ് ചെയ്തിട്ട് നിൽക്കുന്ന പോലെയും തോന്നാറുണ്ട്. അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എഴുതുന്ന പടങ്ങൾ പ്രൊഡ്യൂസർമാർക്ക് ഓക്കെ ആവണം, അതൊരു പ്രശ്നമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ ഓക്കെ ആവണ വരെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് മാക്സിമം. അല്ലാതെ ഞാൻ അവർക്ക് അത് ഓക്കെ അല്ല വേറൊരു പടം അങ്ങനെ ഞാൻ ചെയ്യാറില്ല മാക്സിമം. ഞാൻ ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വേറെ നേരത്തെ സൂചിപ്പിച്ച ത്രില്ലർ പ്രൊജക്റ്റ് ഒരു അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. അല്ല, അതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് എഴുതുന്ന സമയത്ത് ആക്ടിങ്ങും കൂടി നോക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഇല്ലല്ലോ. അതിൽ അത് എഴുതുന്ന സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല, അത് വേറൊരു പരിപാടിയാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വളർന്നിട്ടൊക്കെ ആയിരിക്കാം. അല്ലാതെ പിന്നെ എനിക്ക് പുറത്തുനിന്ന് പടങ്ങൾ ചെയ്യണമെന്നുണ്ട്. എനിക്ക് അങ്ങനെ പടങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. എനിക്ക് പുറത്ത് ചെയ്യാനാണ് താല്പര്യം ബേസിക്കലി. ഇതിപ്പോൾ ഞാൻ എൻ്റെ സർവേ കാലഘട്ടമാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളൂ. ഇപ്പോൾ ഈ ആക്ടർ റൈറ്റർ എന്ന രീതിയിൽ കൂടി മീൻസ് ഇപ്പോൾ പത്രോസ് പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ തണ്ണീർ മത്തൻ പോലുള്ള സിനിമകളിലൂടെ ആക്ടർ എന്ന രീതിയിലും എന്ന എക്സ്റ്റാബ്ലിഷ്ഡ് ആയി മാറുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ഓഫേഴ്സിൻ്റെ എണ്ണത്തിലും വലിയ രീതിയിൽ കൂടുതലുണ്ടാവില്ലേ? എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോവിഡ് സമയമായപ്പോൾ ഞാൻ അത്ര ഡിമാൻഡ്, ഞാൻ എന്നെ കാണുന്നത് ഞാൻ അത്ര ഡിമാൻഡുള്ള നടനൊന്നുമല്ല, ഇൻഡസ്ട്രിക്ക് ലീഡറായിട്ടുള്ളൊരു നടനൊന്നുമല്ല ഞാൻ. എൻ്റെ ആവശ്യമാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും നമ്മൾ ലീഡറാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അവർ ഇപ്പോഴും ഞാൻ കറക്റ്റ് പാത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് മോശം ഇതും കിട്ടുന്നുണ്ട് നല്ലതും കിട്ടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഞാൻ നല്ലതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരെന്നെ ചൂസ് ചെയ്യുമായിരിക്കും ഇവിടെയുള്ള ഇൻഡസ്ട്രിയിലുള്ള നല്ല ആൾക്കാർ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് പുറത്ത്. അതുവരെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ളു. ഓക്കെ, എന്തായാലും അപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്, ഒരു വലിയ ഒരു ഹോപ്പുള്ള പ്രൊജക്റ്റുകൾ ഒന്നുകൂടിയാണ് ഇപ്പോൾ മലയാളത്തിലുള്ളത്. അപ്പോൾ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് എത്താനുള്ള ഓഡിയൻസിനോട്? ഓഡിയൻസിനോട് പടം കാണുക, ബേസിക്കലി പടം കാണുക. നല്ലൊരു പടമാണെങ്കിൽ വിജയിപ്പിക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പടമാണ്, ചെറിയൊരു പടമാണ്. കുറേ നാളായി റൊമാൻസ് വന്നിട്ടെന്ന് തോന്നുന്നു മലയാള സിനിമയിൽ. അപ്പോൾ ഒരു പ്യുവർ റൊമാൻറ്റിക് മൂവിയാണ്. പിന്നെ സാധാരണ പയ്യൻ്റെ പടമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു, അതെ അതെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ മെജോ പോലത്തെ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇവരൊക്കെ കൂടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക്ക് തിയേറ്ററിൽ സംഭവിക്കുന്നുണ്ട്, ജോമോൻ ചേട്ടൻ ജസ്റ്റിനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ പോയി കാണുക, ഇവർ നല്ലൊരു ടീമാണ്. അപ്പോൾ നല്ല പടമായിട്ട് വരുമെന്ന് തന്നെ വിശ്വസിക്കാം നിങ്ങൾ. അപ്പോൾ നിങ്ങൾ പോയി കാണുക, ഇഷ്ടമായി കഴിഞ്ഞാൽ വേറെ ആൾക്കാരോടും കാണാൻ പറയുക. വിജയ് പിന്നെ താരതമ്യേന ഞാനൊക്കെ പുതിയ ഒരാളാണ്, ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ.
ഓക്കെ ഡിനോ എന്തായാലും പടം തിയേറ്ററിലിട്ടെത്തി വലിയ വിജയമായി മാറട്ടെ, ആക്ടർ എന്ന രീതിയിലും റൈറ്റർ എന്ന രീതിയിലും വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. താങ്ക് യു തോമസ്. താങ്ക് യു.